നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ നാല് പേർക്ക് ഹാജരാകാൻ ഇഡി നോട്ടീസ് അബ്ദുൽ ലത്തീഫ് റഷീദ് അനിക്കുട്ടൻ അരുൺ എസ് എന്നിവർക്കാണ് ഇഡി നോട്ടീസ് അയച്ചത് നവംബർ 18 ന് ഹാജരാകാനാണ് നിർദ്ദേശം അബ്ദുൽ ലത്തീഫിനും റഷീദിനും നേരത്തെയും ഇഡി നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ക്വാറന്റൈൻ ആണെന്നുള്ള കാരണം പറഞ്ഞ് ഇരുവരും ഹാജരായില്ല പരപ്പന അഗ്രഹാര ജയിലിലെ പ്രത്യേക സെല്ലിലാണ് ബിനീഷ് കോടിയേരി ഉള്ളത് കോവിഡ് പരിശോധനയ്ക്ക് ശേഷം ഇന്നലെയാണ് ബിനീഷിനെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയത് ഇന്ന് പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം മാത്രമേ മറ്റു പ്രതികളെ പാർപ്പിക്കുന്ന കെട്ടിടത്തിലേക്ക് മാറ്റുകയുള്ളൂ സുരക്ഷ മുൻനിർത്തി പ്രത്യേക സെല്ലിൽ തന്നെ വരും ദിവസങ്ങളിൽ പാർപ്പിക്കാനും ജയിൽ അധികൃതർ ആലോചിക്കുന്നു ബിനീഷ് ഭക്ഷണം കൃത്യമായി കഴിച്ചെന്നും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ജയിൽ അധികൃതർ അറിയിച്ചു സുരക്ഷ മുൻനിർത്തി പ്രത്യേക സെല്ലിൽ തന്നെ വരും ദിവസങ്ങളിൽ പാർപ്പിക്കാനും ജയിൽ അധികൃതർ ആലോചിക്കുന്നു നേരത്തെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ അനൂപ് റിജേഷ് എന്നിവരെയും സിബിഐ അറസ്റ്റ് ചെയ്ത കന്നഡ സിനിമാ താരങ്ങളെയും ഇതേ ജയിലിലാണ് പാർപ്പിച്ചത് വരുന്ന ബുധനാഴ്ചയാണ് ബിനീഷിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് നവംബർ 25 വരെയാണ് കോടതി ബിനീഷിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് ഒരു തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് സംഭവബഹുലമായ നാളുകളാണ് ഒരു സ്വർണ്ണക്കടത്ത് കേസിന്റെ തുടർചലനങ്ങളിൽ ഇപ്പോൾ പുറമെ പരിക്കുകളൊന്നുമില്ലെങ്കിലും സിപിഎം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ വിവിധ അന്വേഷണ ഏജൻസികളിൽ നിത്യവും ചോദ്യശരങ്ങളാൽ പൊരിച്ചെടുക്കുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്ന് കേസിലെ പ്രതിയുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ ബംഗളൂരിലെ ജയിലിലേക്ക് വരെ പോയിരിക്കുന്നു കോടിയേരി അറിയുന്നവരെല്ലാം അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഏറെ സങ്കടപ്പെടുന്നു മകന്റെ ചെയ്തികൾ കാരണം പാർട്ടിയുടെ സെക്രട്ടറി പദത്തിൽ നിന്ന് സ്വമേധയാ മാറി നിൽക്കാനുള്ള കോടിയേരിയുടെ സന്നദ്ധയ്ക്ക് പാർട്ടി സെക്രട്ടറിയേറ്റ് അനുമതി നൽകിയത് മറ്റു വഴികളൊന്നും മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ നേരിട്ടൊരു നടപടി വേണ്ടെന്ന് പാർട്ടി നേതൃത്വം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു കോടിയേരിയുടെ മനസ്സറിഞ്ഞ ശേഷം മാത്രം മതി ബാക്കി കാര്യങ്ങൾ എന്നായിരുന്നു നേതൃത്വത്തിന്റെ നിലപാട് ഒടുവിൽ ആ നിലപാടിലേക്ക് പാർട്ടിക്ക് ഇപ്പോൾ എത്തേണ്ടി വന്നിരിക്കുന്നു മകൻ ബിനീഷ് കോടിയേരി ബംഗളൂരു കേസിൽ പെടുന്നതുവരെ ഒരിക്കലും ഇതുപോലെ ഒരു പടിയിറക്കം കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല മക്കൾ മൂലം പല ഘട്ടങ്ങളിൽ അദ്ദേഹം ആരോപണത്തിന് വിധേയനായപ്പോഴും പാർട്ടി അദ്ദേഹത്തിന് രക്ഷാകവചം തീർത്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണ തന്നെയായിരുന്നു ഇതിൽ പ്രധാനം എന്നാൽ മകൻ ജയിലിലേക്ക് പോയതോടെ ഇനിയും സെക്രട്ടറി പദത്തിൽ തുടരുന്നത് എല്ലാ ധാർമ്മികതയ്ക്കും എതിരാവുമെന്ന ചിന്തയിൽ കോടിയേരി തന്നെ എത്തിയിരിക്കണം മക്കളായ ബിനോയ് കോടിയേരിയും ബിനീഷ് കോടിയേരിയും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ നിരവധി വിവാദങ്ങളാണ് ഉണ്ടാക്കിയത് അതിൽ തന്നെ ഏറ്റവും പ്രധാനം ദുബായിലെ ഒരു യുഎ പൗരൻ നൽകിയ കോടികളുടെ പരാതിയായിരുന്നു പിന്നീട് ബിനോയ് കോടിയേരിക്കെതിരെ മുംബൈയിൽ പിതൃത്വ കേസ് വരികയും ചെയ്തു ഇതിൽ നിന്നെല്ലാം ഒരു പരിധിവരെ തലയൂരി നിൽക്കുമ്പോഴാണ് ബംഗളൂരു കേസിൽ ബിനീഷ് ചെന്നുപെടുന്നത് പാർട്ടി സെക്രട്ടറിയുടെ മക്കളുടെ ആർഭാട ജീവിതവും സാമ്പത്തിക ഇടപാടുകളും നേരത്തെ തന്നെ പാർട്ടിയിലെ ചിലർക്കെങ്കിലും അറിവുള്ള കാര്യമാണ് നേരത്തെ കോടിയേരി മന്ത്രിയായിരുന്നപ്പോൾ തന്നെ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇത് സമയത്ത് തിരുത്താനോ തിരുത്തിക്കാനോ കഴിഞ്ഞില്ല എന്നതിന്റെ വിലയാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ കൊടുക്കേണ്ടി വന്നത് അതേസമയം കോടിയേരി പടിയിറങ്ങുമ്പോൾ ആ പാർട്ടിയിലെ ചിരിക്കുന്ന മുഖമാണ് നഷ്ടമാവുന്നത് കോടിയേരിയുടെ ഈ പ്രതിസന്ധിയിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും വിഷമം കാണുന്നതും അതുകൊണ്ടാണ് എല്ലാവരോടും സൗഹാർദ്ദത്തോടെ പെരുമാറുന്ന കഴിയാവുന്ന കാര്യങ്ങളിൽ സഹായിക്കുന്ന മനസ്സ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയക്കാരൻ എന്നും കൊണ്ടു നടന്നിരുന്നു തൂവെള്ളം മുണ്ടും ഷർട്ടും ധരിച്ച് ഏത് ആൾക്കൂട്ടത്തിന്റെയും ശ്രദ്ധാകേന്ദ്രമാകാനും അവർക്കിടയിൽ ഒരാളാകാനും കോടിയേരിക്ക് എന്നും കഴിഞ്ഞിരുന്നു എതിരാളികൾക്ക് പോലും മറയില്ലാത്ത സംസാരിക്കാവുന്ന വിധം സ്നേഹത്തിൽ ചാലിച്ച സ്വീകാര്യത കോടിയേരി ബാലകൃഷ്ണനുണ്ടായിരുന്നു ഘടകകക്ഷികളുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിൽ കോടിയേരിക്ക് ഈ ജനകീയതയും വലിയ ഘടകമായി എതിരാളികൾക്ക് നേരെ തീപ്പൊരി പ്രസംഗങ്ങൾ വേദിയിൽ വെച്ച് കാച്ചുമ്പോഴും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വഴി വെട്ടിത്തുറക്കാൻ അദ്ദേഹം സാധിച്ചിരുന്നു അതുതന്നെയായിരുന്നു ജനപ്രതിനിധി എന്ന നിലയിലും പാർട്ടി നേതാവ് എന്ന നിലയിലും കോടിയേരി ബാലകൃഷ്ണന്റെ നേട്ടം കോടിയേരിയിൽ നിന്ന് അധികം അകലെയല്ലാത്ത മയ്യഴിയിൽ പുതുച്ചേരി ഗവൺമെന്റ് ആദ്യമായി ഒരു കോളേജ് സ്ഥാപിച്ചപ്പോൾ അതിന്റെ പ്രഥമ ചെയർമാനായത് മയ്യഴിക്ക് പുറത്തു നിന്നെത്തിയ ബാലകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരനായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ അപ്പോൾ തന്നെ ബാലകൃഷ്ണൻ അറിയപ്പെട്ടു തുടങ്ങി 2020 50 വർഷം പൂർത്തിയാക്കുന്ന മാഹി മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് കോളേജിന്റെ പ്രഥമ ചെയർമാൻ എന്ന നിലയിലും കോളേജിന്റെ ചരിത്രത്തിലും ബാലകൃഷ്ണന്റെ പേരുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി യുവജന നേതാവ് എന്ന നിലയിൽ കോടിയേരി ബാലകൃഷ്ണൻ കുറെ കാലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരനായിരുന്നു
സിപിഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായി ഉയർത്തപ്പെട്ടപ്പോഴും ജനപ്രതിനിധി എന്ന നിലയിൽ പാർലമെന്റ് രംഗത്തുമായിരുന്ന കോടിയേരിയുടെ പ്രവർത്തനം ഏറെയും പിണറായി വിജയന് പിന്നാലെ പാർട്ടി സെക്രട്ടറി എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നപ്പോഴും കോടിയേരിയുടെ ഇഷ്ടം പാർലമെന്ററി പ്രവർത്തനത്തോടായിരുന്നു പക്ഷേ പാർട്ടിയുടെ ആവശ്യത്തിനൊപ്പം നിൽക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെയാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുന്നത് പാർട്ടി ഭരണത്തിലെത്തിയിരിക്കുമ്പോൾ ഘടകകക്ഷികളുടെ പ്രയാസങ്ങളും പരിഭവങ്ങളും എല്ലാം തിരിച്ചറിയാനും പരിഹാരം കാണാനും മുഖ്യകക്ഷികളുടെ നേതാവ് എന്ന നിലയിൽ സിപിഎം സെക്രട്ടറിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ചില വിഷയങ്ങളിൽ സർക്കാർ തീരുമാനമെടുത്തു എന്ന ആക്ഷേപം ഉയർന്ന ഘട്ടങ്ങളിലെല്ലാം തീ അണയ്ക്കാനുള്ള ദൗത്യം കോടിയേരി ബാലകൃഷ്ണൻ ഏറ്റെടുത്തു നേരത്തെ തന്നെ മധ്യസ്ഥന്റെയും സുഹൃത്തിന്റെയും റോളിൽ തിളങ്ങിയ കോടിയേരിക്കാകട്ടെ ആ തീ അണയ്ക്കുക വളരെ എളുപ്പമുള്ളതായിരുന്നു മറുപക്ഷത്ത് കോടിയേരിയാണ് എന്ന ഘടകകക്ഷി നേതാക്കൾക്കും വലിയ ആശ്വാസമായിരുന്നു എന്നും അത്തരമൊരാൾ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് സിപിഎമ്മിന് വലിയ നഷ്ടമാണ് പ്രത്യേകിച്ചും ഈ സങ്കീർണമായ ദിവസങ്ങളിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത